ഹായ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാവും. ഒരുപാട് ദിവസമായി ഇരിപ്പ് തുടങ്ങിയതുകൊണ്ട് കുറേ പേർക്കെങ്കിലും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ കുറേ പേരൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് പല ആക്ടിവിറ്റീസിലും ഒഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയയാണ് പൈനാപ്പിൾ വൈൻ. വളരെ സിമ്പിളായിട്ട് പൈനാപ്പിൾ വൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തന്നെ പൈനാപ്പിളാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഈസ്റ്റ്, പിന്നെ അത് സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പൈനാപ്പിൾ വൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളാ പൈനാപ്പിൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ബോട്ടിലേക്ക് മാറ്റാം. കൂടെ അതിൻ്റെ കൂടെ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിലാ എല്ലാം കൂടി ബോട്ടിലാക്കിയിട്ട് നല്ല ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഇത് ഉണ്ടാക്കലും ഭരണിയിലാണ്. പക്ഷെ നമ്മളിത് മണ്ണിനടിയിൽ കുഴിച്ചിടാനുള്ള ഒരു പിന്നെ നീക്കം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് നല്ല ഒരു സ്ഥലത്ത് മണ്ണിനടിയിൽ ഏകദേശം ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തോളം നമുക്കിത് കുഴിച്ചിടാം. അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ബോട്ടിൽ നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. ഇനി മണ്ണിട്ടിട്ട് കുഴി മൂടാം. അപ്പോൾ ഏകദേശം 16 ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം
pineapple wine ready ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഒന്ന് അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ആക്കി ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ പൈനാപ്പിൾ വൈൻ ആണത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പക്ക വൈൻ്റെ ഗോതമ്പ് ഇട്ടത് കൊണ്ടുള്ള ആ ഒരു സോറും ഒരു ബിറ്റർ ടേസ്റ്റും പിന്നെ പൈനാപ്പിളിലെ പഞ്ചസാര ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു പക്ക വൈൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. മാത്രമല്ല വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.